ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആമി സാമി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് പാൽവായക്ക റെസിപ്പിയുമായാണ്. ഒരു ട്രഡീഷണൽ വിഭവമാണ്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം കൂടിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കാം. അതുപോലെ അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നിൽക്കി ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിത് തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലാണ് ഞാൻ എടുത്ത് അതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ അത് ഒഴിക്കുക. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നത് നന്നായിരിക്കും. പാലൊന്ന് ഏകദേശം ചൂടായി വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു സാവുനരി അതിലേക്കിടുക. നമ്മുടെ നാട്ടിൽ സാവുനരി എന്നാണ് പറയൽ. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പം അതിട്ട് വടെ നന്നായിട്ട് ഇളക്കിയും കൊണ്ടിരിക്കണം, കൈവിടാതെ ഇളക്കണം. കാരണം നമ്മുടെ കട്ട കുത്താനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കിയും കൊണ്ടേ ഇരിക്കുക. ഇനി ഇതിലേക്കൊരു കുറച്ച് ഒരു ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മധുരം ബാലൻസ് ചെയ്യാനാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് കുറച്ചും കൂടെ ആ ഒരു രണ്ടാം പാല് ബാക്കിയുണ്ടായിരുന്നു, അതിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്. അപ്പം കംപ്ലീറ്റ് ഒഴിക്കുന്നതിനും ഒഴിക്കാതെ കാരണം കുറുകി കുറുകി വരുന്നുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ആക്കിയത്. അതിനുശേഷം ഏകദേശം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മൂന്ന് പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം പഴം വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ ഞാനതിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൽ അടുത്തതായി ആഡ് ചെയ്യുന്നത് ഷുഗറാണ്. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് നമുക്ക് എന്തിനനുസരിച്ചിടാം. പക്ഷേ ഞാനിവിടെ ഇട്ടത് രണ്ടര കപ്പാണ്. കാരണം രണ്ടര കപ്പ് അത് എന്തായാലും വേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഇതിലേക്ക് ഞാൻ വീണ്ടും നമുക്ക് മാറ്റി വെച്ച ഒരു പാൽ ഒഴിക്കാനുണ്ട്. അപ്പോൾ അത് ബാലൻസ് ആവും. ഇനി അടുത്തത് കാ ടീസ്പൂൺ പെരിഞ്ജീരക പൊടിയും അതുപോലെ കാ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒന്നാം പാല് ആ കട്ടിപ്പാലാണ് അതിലേക്ക് ഒഴിക്കുന്നത്. ഇത് ലാസ്റ്റ് മാത്രമേ ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പം അത് ഒഴിച്ചങ്ങാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ജസ്റ്റ് മധുരമൊക്കെ നോക്കിയാൽ വേണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഷുഗർ തന്നെ മതി വേണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഗായ്സ്, ഇതാ ഇവിടെ പാലായക്ക റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് വറവിടാണ് ചെയ്യുന്നത്. നെയ്യ് ഉപയോഗിച്ചിട്ട് കാഷ്യൂനട്ടും കിസ്മിസും ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ നെയ്യ് ഞാൻ അതിലേക്ക് ഒഴിക്കുന്നില്ല. എൻ്റെ മക്കൾക്ക് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് മാത്രം ഒഴിക്കുന്നില്ല. അപ്പോൾ അതെല്ലാവർക്കും ഒഴിച്ചാലും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ ഞാൻ വരുന്നതാണ്. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.